नमस्कार, या शरत विजय, लाइफ कोची रिपोर्टर अंगवाली, अंगनवाड़ी वर्कर्स एंड हेल्पर्स असोसिएशन CITU प्रोजेक्ट सम्मेलन अंगमाली ए पी कुरियन स्मारक हॉल चेर्नु। CPIM अंगमाली एरिया सेक्रेटरी अड्वोकेट के शिबु सम्मेलन उद्घाटन चेय्तु। वार्तयुडे विशदांशंगल काणु। अंगनवाड़ी मेखलक्कत्त जोली चेय्युन्नवरे संबंधिच्च् परिशोधिक्कुम्पोल नम्मुडे स्काउट मेरी പറഞ്ഞതുപോലെ ഒരു അപകർഷണബോധം നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു। നമ്മൾ അംഗൻവാടി ജീവനക്കാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ ജീവനക്കാരല്ല, നമ്മുടെ ഏജൻസി പണി പോലെ ആണ് നമ്മൾ ആ ജോലിയുടെ തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത്। പക്ഷേ കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായി നമ്മുടെ ജോലിയിൽ വലിയ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്। ആ വലിയ മാറ്റം എന്ന് പറയുന്നത് കേവലമായി ശമ്പളം ചെറിയ തോതിൽ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ധാരണകളിൽ വലിയ മാറ്റം വരുത്തി നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്। ഇപ്പോ അംഗൻവാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വാർഡിലെ പ്രാദേശികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതു സ്ഥാപനമായി ഇപ്പോ മാറിയിട്ടുണ്ട്। അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ ഗൗരവമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ കണക്കിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്। എന്ന് വെച്ചാലും ആ കാര്യങ്ങൾ അങ്ങനെയെല്ലാം വന്നിട്ട് പോലും വേണ്ടത്ര ഒരു ശ്രദ്ധ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഇതിനെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മുടെ സഹാബുവിടെ പ്രസംഗിച്ചത്। അതിരാവിലെ തന്നെ അംഗൻവാടി എത്തിച്ചേരുകയും വളരെ വൈകി അംഗൻവാടിയിൽ നിന്ന് പോവുകയും ചെയ്യുന്ന അംഗൻവാടി വർക്കേഴ്സിനും അംഗൻവാടി ഹെൽപ്പേഴ്സിനുമുള്ള ഒരു അലവൻസിനുപരിയായി ഒരു ശമ്പളത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ജീവനക്കാരൻ നിലയിലേക്ക് അംഗൻവാടി ജീവനക്കാരെ മാറ്റിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള വളരെ ഗൗരവമായ സമരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്। ഇപ്പൊ നമ്മുടെ സമരം ഇന്നലെ നടക്കിയിട്ടായി, ആ സമരത്തിൽ ആധാരമായ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ നിങ്ങൾക്കറിയാം। അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ ഗൗരവമായി കണ്ടുകൊണ്ട് അവരെ അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ സമൂഹത്തിന്റെ മുഖ്യ പങ്കുവഹിക്കുന്ന വിഭാഗമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയെടുക്കുമ്പോൾ അതിനാവശ്യമായ സഹായങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ ഉണ്ടായാൽ മാത്രമാണ് അംഗൻവാടി ജീവനക്കാർക്ക് ഒരു മെച്ചപ്പെട്ട ജീവിത അന്തരീക്ഷം ഉണ്ടാക്കിയതായി കഴിയും। ആ സമർത്ഥത ഉദ്ദേശിക്കുന്ന മുദ്രാവാക്യം പ്രധാനമായ മുദ്രാവാക്യം നമുക്കിപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓണറേറിയം അതിൽ കിട്ടുന്ന ശമ്പളം വർദ്ധിപ്പിച്ചു തരണം അല്ലേ? നമ്മൾ ഓരോ യോഗത്തിലും നമ്മുടെ ഓരോ സമരത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു തരണം എന്നാണ് പ്രധാനമായും ഉന്നയിക്കുക। കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം। ഞാൻ ശരത് വിജയൻ, ലൈഫ് കോച്ച് റിപ്പോർട്ടർ അങ്കമാലി।